Wal'aqibatu lil muttaqin. Assalatu wassalamu ala asrafil mursalin wa ali kulli mustahabati ajma'in. Amma ba'd. Itu അഭിനന്ദിയുടെ മാതൃകയിലുമായ സയ്യിദന്മാരെ, പണ്ഡിത മഹത്തുക്കളെ, ഉസ്താദ്മാരെ, പ്രിയങ്കരായ തഹ്ലീം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ സ്വലാത്തിന്റെ മജ്ലിസിൽ നാം എല്ലാവരും ഏതെല്ലാം നിയത്തോടെയാണ് കടന്നു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിലെ ഹഖ് കൊണ്ട് എല്ലാ ഹലാലായ ഹാജത്തുകളും നിറവേറ്റി തരുമാറാകട്ടെ. ഈ മജ്ലിസ് പരിപൂർണമായി അതിന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ എന്നോട് ഒരനുഭവം പറയണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ മജ്ലിസിലൊന്ന് പങ്കെടുക്കാനും ഇവിടുത്തെ സ്വലാത്തിൽ ഒന്ന് പങ്കെടുക്കാനും ദുആയിലൊന്ന് പങ്കുകൊള്ളാനും അതിരായ സയ്യിദവർഗളെ സിയാറത്ത് ചെയ്യാനുമൊക്കെയായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ എത്തിച്ചേർന്നത്. സയ്യിദവർഗൾ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേര് മുഹമ്മദ് മന്നാനി, തിരുവനന്തപുരം ജില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പണ്ഡിത കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടുകയും ഒരു മഹലിൽ ദീർഘനാൾ 12 വർഷത്തോളം ഇമാമായി സേവനം ചെയ്യാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ നാളുകളിൽ ആ പള്ളിയിൽ സ്വലാത്ത് മജ്ലിസുകൾ സംഘടിപ്പിക്കാനും ധാരാളം നന്മയായ കാര്യങ്ങൾ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാനുമൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ വറക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ബഹുമാനികളെ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് കൊണ്ട്, മുത്തലിബിയുടെ റഹ്മത്ത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സന്തോഷവാനായി ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഇനി ഖിദ്മത്തിൻ്റെ കാലയളവിൽ അല്ലാഹുവിൻ്റെ ഒരു പരീക്ഷണം എന്നോണം ഒരു രോഗം പിടിപെടുകയും മലേഷ്യ ക്യാൻസർ പിടിപെടുകയും അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് RCCയിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് അത്യാവശ്യമായി ഒരു മേജർ സർജറി ആവശ്യമാണ്. ആ സർജറി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ മലമൂത്ര വിസർജനം പ്രയാസമായിരിക്കും. അതിന് മറ്റൊരു സംവിധാനത്തിലൂടെ ബാഗ് ഘടിപ്പിച്ചുകൊണ്ട് അതിന് ജീവിതകാലം ആയുഷ്കാലം മുഴുവനും നടത്തേണ്ടി വരുമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയുണ്ടായി. അതിൻ്റെ ചികിത്സകൾ റേഡിയേഷനും കീമോയും ഒക്കെ തുടങ്ങി. അപ്പോഴാണ് അതിരായ സയ്യിദവർഗൾ കൊല്ലം ഖാദിസിയ എന്ന മഹത്തായ സ്ഥാപനത്തിൽ വരുന്നുണ്ടെന്നും സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകാൻ അവിടെ എത്തുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. അങ്ങനെ അവിടെ എത്തുകയും അതിരായ സയ്യിദവർഗളോട് ഈ വിവരം ഞാൻ പറഞ്ഞു. ഇവരം പറഞ്ഞപ്പോൾ തന്നെ സയ്യിദവർഗൾ പറഞ്ഞു, മോനെ നിനക്ക് ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷൻ ഇല്ലാതെ അല്ലാഹു പരിപൂർണമായി ശിഫയാക്കി തരുമാറാകട്ടെ. ആ ബാഗ് സംവിധാനം ബഹുമാനരായ സയ്യിദവർഗൾ കേട്ടപ്പോഴേ തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇനി ജീവിതകാലം മുഴുവൻ ആ ബാഗുമായി ജീവിക്കേണ്ട ഒരവസ്ഥ തങ്ങൾ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ടി വരികയില്ല. അന്ന് ഞാൻ RCCയിൽ എനിക്ക് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് MRI സ്കാനും CT സ്കാനും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്നേരായ സയ്യിദവർഗളോട് ഞാൻ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, ആ റിസൾട്ട് നോക്കിയിട്ട് അവർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുകയാണ്. സയ്യിദവർഗൾ എന്നോട് പറഞ്ഞു, ഞാൻ വെള്ളം പോയിത്തരാം, 10 ദിവസം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം സ്കാൻ ചെയ്താൽ മതിയെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ആദ്യം RCCയുടെ അവസ്ഥ, അവിടെ അപ്പോയിൻമെന്റ് കിട്ടാനും MRI സ്കാൻ CT സ്കാൻ ഒക്കെ ചെയ്യാനുള്ള ഡേറ്റ് കിട്ടാനൊക്കെ പ്രയാസമായതുകൊണ്ട്, ആ കിട്ടിയ ഡേറ്റ് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ഒരു പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ ഒരു ചെറിയ ആശങ്കയിലായി. എന്നാലും സയ്യിദവർഗൾ പറഞ്ഞു, ഞാൻ നിർബന്ധിക്കുന്നില്ല, മോനെ ഖൈർ, 10 ദിവസം കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ട് പോയി ടെസ്റ്റ് ചെയ്യലാണ് സൗകര്യം പോലെ ചെയ്യാമെന്ന് പറയുകയും എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന എന്റെ അസുഖത്തിന്റെ തുടക്കം മുതൽ ഇപ്പോഴും എന്നെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരൻ
Bagaimana pada Husain Bapak Ustaz Nurul ini kita pernah berani ngomong ke ini macam mana cinti kanda, tanggal berani itu boleh, asal sih berani coba berani, leh cuma aja, pertama dewasa berani jadi sih scan sih itu, scan report ini, sehingga orang berani operasi berani ayam, karena dokter mau berani itu operasi jadi berani itu, karena ada mau ibadah pernah jalan pada cerita nanti, testil nanti, pernah testil nanti pada perayaan malam undai. Agaknya niendu boi, adanya ke perdebatan mereka dalam tuh bodoh. Ia operasi ni kan niendu boi ya, amalannya arjuna ya tiap sih mai cegah nama barang dia operasi. Doktor macam ni niendu, pada kahana kalau doktor mana bahagia tuh barang dia bodoh, ad niendu boi. Ciri ke perai ya, samai barang dia baik itu bodoh. Yang ciri ke perai ya, asal operasi ni identik sihiru, beri cobaan cah operasi nang, seniaya jangan pilih dia nang. Jenia jangan pergi dulu. Coba aja cerita ni lagi. Adik tadi orang sempat ikhlas aja cerita tu. Doktor mana nasib orang itu. Entah bayar berapa kali perhatikan. Kuda kita kumpul cerita. Inna bahagut orang bayar garis pikiran itu. Orang motor besar jenat ni bayar garis pikiran di mana kita pergi. Abah bahagut mana perhatikan orang cerita tu. Pintar ni lagi orang pada lekian ni. Operasi ni ni lekian tiketi. Entah anestesia tu. Ini tu bantu hari ni. Orang ini operasi naik itu dokter malam ini cek cerita tu, major surgery an. Rabu ni one pada lekik ni kena stesen ni tu, ni ke warm bed ni tu picture ni rabu ni naik lekik an. Yang orang tu, yang warm bed ni aku boh picture ni rabu ni naik ni mana yang itu tu, saya pernah tu pernah pernah tu lagi an. Tapi, samae ni, ni aku dah pas teri lagi tu. Karena terak ni tu, major surgery an, orang itu malam cerita tu. Yang kuat mungkin orang ni, yang tapi mau kegaya ni kita tak kira wasta kan? Ini bag orang yang ada pucil itu tu. Untuk mana tidak? Percaya jadi doktor mana yang tidak berani tu? Terkali anda kalau tu operasi mana? Isa hari tu operasi jadi petua hilang. Yang kalau terkali anda baru keyboard matram jadi noki. Ini kalau si keyboard matram kecil ada baru berce. Ada orang yang selamat tahu. Ada yang kita pinjir operasi nak guna cari lagi am. Ada orang operasi mana tidak? Mereka sarjana nanti tidak ada yang doktor mari pergi ke sana. Yang anda kerana kita Allah punya sujud. Alhamdulillah. Mutlak kita madadan. Mutlak kita madadan. Rahmatullah yang aminah ya. Habib Rasulullah Sallallahu Alaihi Wasallam. Tanpa rahmat itu, apa mutlak kita perak kucur dan nabi luar. Ini orang berani mana operasi mana yang berani. Alhamdulillah. Apa aku yang hati mai pergi ke sana. Purban ini sudah jilid sebelum pergi ke sana. Nelaya masa itu alsiir kembali, tanggalan kanan ini, tanggalan di belakang mandiri si, kudicu kudiri kuno. Alhamdulillah, hari pagi ni aku baru pulang lagi. Kali ini ni jatuh jangan kiri, lekukan tu orang matri meja jatuh jangan kiri itu. Yang alhamdulillah ni esok ikut ni lekuk boleh ikhikan. Jatuh jangan mukjy penting tu. Allah Subhanahu Wataala, peribun amal syifa lagi yang kiri kumara kene. Di luar pura sembang kude, cerita berani tu. Amin orang alsiir wajib, tanggalan orang beraniu. Mohon. Beri kari kepada cina, beri tempat air minum mereka, bercerun naga naik, anda surat itu majlis sulit, beri anak neng, kurangkan, dengan itu beri, saya niat tak ke, insya Allah itu surat ini, beri anak beri kawan saya niat tak ke, apabila ni anda beri anda sahodari, ini kebenda anda suruh si mera kanan beri anak nasi lagi, benda operasi ni tiada kereta tu, apabila ni anak orang ni tidak. Enak sahodari betul, anak dalam foto, kerak kerak kuda dalam foto, anak dalam foto, aku tiada ikut di dalam siapa ki, ada tamas makan siri aku tiada kuda kram. Alhamdulillah, sahodari dalam siapa ki, enak operasi mana di tiap tiap dia nasi, enak nasi sebenarnya sama itu, beratnya mana operasi aku tiada nak gaya. Sahodari dalam aku boleh tiada nak beratnya, pohon, darah dalam mai, motor balik tu dah faham tu boleh berat bawa tu. Aduh, baru baru pernah pun dia ada, tidak ada dengan kuti. Sekitar mai, berdua bogan, saudara bayang tu boi. Entah kau macam mana, mana kau macam tu, pada tu, pada tu kerja pada tu mari. Pinnya dah kuti, itu baru ada dengan pernah pun tidak, adanya adanya mampu baru pernah pun tidak itu, adanya selesa pun ada baru pernah pun tidak. Ini ada operasi ni, ini operasi ni, ini terbit ke itu, ini kita nak kena operasi, atmiya mai, orang tu tidak berada malu tu bodoh. Aku tiru orang operasi nak naik, mana yang mana saya akan mau. Anak berawal dengan segala perbuatan pikir ciri itu. Kamu ini kalau, ini kita mesti berbuat malah Allah Subhanahu Wa Taala.
പിറ്റേ മാസം തന്നെ ആ കുട്ടിയെ ഞാൻ ഖാദിസിയയിൽ കൊണ്ടുവന്ന് സ്വലാത്ത് നൽകിയിരുന്നു. അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി എനിക്ക് നീക്കുമാറാകട്ടെ. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറയാൻ പലർക്കും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സ്വലാത്തിന് വന്ന എല്ലാവർക്കും എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അതിനായ ചെയ്തവർക്കെ ആരൊക്കെ വന്ന് സന്ദർശിക്കുന്നുവോ, ചെയ്തവർക്ക് ആന്തൊക്കെ വെള്ളം അന്തരിച്ചു കൊടുക്കുന്നോ, ദുആ ചെയ്യുന്നോ, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി എനിക്ക് നീക്കുമാറാകട്ടെ. എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരം ഞാൻ വലിയൊരു മുതലായി ഞാൻ മനസ്സിലാക്കുകയാണ്. ധാരാളം ശ്രീധന്മാർ, വലിയ വലിയ പണ്ഡിത മഹത്വം കൊണ്ടിരിക്കുന്ന ഈ സദസ്, ധാരാളം ഉത്താഴിമ കഴിക്കുന്ന ഈ സദസ്, നിങ്ങളൊരു ദുആ വസിയത്ത് നടത്താൻ ഞാനൊരു അവസരമായിട്ട് കാണുകയാണ്. എനിക്ക് അഞ്ചു മക്കളാണ്. ആ മക്കളെ വളർത്തി വലുതാകാൻ അട്ടുപൊട്ടും തിരിയാത്ത മൂത്ത മകന് 11 വയസ്സ്, കുഞ്ഞുമകൾക്ക് 1.5 വയസ്സ് പ്രായം. ഈ പ്രായത്തിലുള്ള 5 മക്കളുടെ പിതാവാണ്. ആ മക്കളെ വളർത്തി വലുതാക്കണം. അലഹംദുലില്ലാഹ് അസുഖ കുറവുണ്ട്, ഇപ്പോഴും ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത വരുന്ന 11-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി വീണ്ടും സിറ്റി സ്കാൻ ചെയ്യണം ഡോക്ടർമാരെ പറഞ്ഞിരിക്കുകയാണ്. അതൊന്നും അള്ളാഹു ഇത്രയും തട്ടിമാറ്റിയതുപോലെ ഇനിയും അത് തട്ടിമാറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസമേയും കൊണ്ട് ചെയ്തവരുടെ വെള്ളം കുടിക്കുന്നുണ്ട്. ചെയ്തവരുടെ നാക്കിലൂടെ ഇനി ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു അക്ഷരാർത്ഥം നടപ്പാക്കുമെന്ന് എനിക്കറിയാമെങ്കിലും ഇവിടെ ഇരിക്കുന്നവരായ സെയ്ദന്മാരും മഹത്തുക്കളായ ഉസ്താദുമാരും പ്രിയങ്കരായ മുത്താഴിമീങ്ങളും നാട്ടുകാരും സഹോദരങ്ങൾ എല്ലാവരും എന്റെ അസുഖം പരിപൂർണമായ ശുദ്ധയായി ആഫിയത്തോടെ ദീർഘനാൾ ദീനീ ഖിദ്മത്തിനുള്ള അവസരത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും വസിയത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യാം. അല്ലാഹു ഇതുപോലെ നമ്മുടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അവസരം നൽകി എനിക്ക് നീക്കുമാറാകട്ടെ. ആമീൻ.